ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മക്കളെല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾക്കും കൂടെ സുഖം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് നല്ലൊരു അപ്പമാണ് കേട്ടോ. അപ്പോൾ അവലും റവയും കൂടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അവലും റവയും എടുത്തുവച്ചിട്ടുണ്ട്. അത് ഒരു കപ്പ് റവയ്ക്ക് അരക്കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചുവപ്പ് അവലാണ് കേട്ടോ. ഇതേക്ക് പിന്നെ ഒരു കോഴിമുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഈ അവലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിന്ന് ഒന്ന് അത് പൊതിരാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ റവയെക്കൂട്ടാം. അപ്പോൾ അങ്ങനെ ഒഴിക്കണമെന്നൊന്നുമില്ല. ഞാൻ ഒന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്നുകൊണ്ട് കറക്കിയെടുത്താലാവാൻ വേണ്ടിയിട്ട് അതിലാണ്ട് ഒഴിച്ചാണ് അത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ടുകൊടുക്കുക. അപ്പോൾ അവലേക്ക് ഇതാ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഏത് റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വെച്ചതാണ് മാത്രം കേട്ടോ. അപ്പോൾ ഇതിക്ക് ഇതാ ഒരു കോഴിമുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിക്ക് പഞ്ചസാരയാണ് വേണ്ടത്. പഞ്ചസാര മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിക്ക് ഇതാ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടി പോവരുത്. മാവ് വേട്ടതിൽ ഒരു നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കില്ല അതേപോലെ ആണാവുണ്ട്. പിന്നെ ഞാനതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ള ഈ ഏലക്കാപ്പൊടിയും ഒരു നുള്ള ഉപ്പുമാണ് കേട്ടോ. മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യണ പാത്രത്തേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തുകൊണ്ട് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് നമ്മൾ ഗ്യാസ് ഇല്ലല്ലോ, അപ്പോൾ പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചെമ്പട്ടിക്ക് ഞാൻ കത്തിച്ച് കൊടുക്കുകയാണ് ആദ്യം തന്നെ. ആ ചെമ്പട്ടിയിൽ ഒരു തട്ടും കൂടി വെച്ചിട്ടുണ്ട്. ആ തട്ട് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്നാണ്ട് ഒരു 5 മിനിറ്റ് നേരം കത്തിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ചൂടായതിൻ്റെ ശേഷമാണ് ഇത് വെച്ചുകൊടുക്കേണ്ടത്. അപ്പോൾ ഈ തട്ടോ എന്തെങ്കിലും മൂടി എന്തെങ്കിലും വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നല്ലപോലെ അങ്ങോട്ടായി കിട്ടും. അപ്പോൾ ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അയിമലാട്ടം ഉണ്ടാക്കുക. അപ്പോൾ ഇതിങ്ങനെ കത്തിക്കണമെന്ന് വെച്ചാൽ ഇതിൽ പിന്നെ ചകിരിപ്പൊളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കണലായാൽ പിന്നെ കുറേ ചെറിയ തീയിലിങ്ങനാണ്ട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതാ അതിക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിൽ ഇതുപോലൊരു വലിയൊരു തട്ടുപാത്രം കൊണ്ട് കണ്ട് മൂടിയിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഇത് വെക്കാൻ കേട്ടോ. ഒരു കനത്തിനും വേണ്ടിയിട്ട് നമ്മൾ എൻ്റെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇതാ അത് കണ്ട് എടുത്തുക്കണിട്ട്, കാരണം അതിൻ്റെ ഉള്ളിലൊരു മൂടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് കണ്ട് തുറന്നൊക്കെയാണ്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു മൂടി വെച്ചിരിക്കണം. ഇനി ആവി ഇല്ല, അതിന് വെള്ളമൊന്നും ഇറ്റി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു മൂടി ഉള്ളിൽ വെച്ച് കൊടുത്തുങ്ങാണ്ട് പിന്നെ തട്ടച്ചിട്ട് ഇതുപോലെ ഭാരം വെച്ച് കൊടുത്തിട്ടാ. അപ്പോൾ അത് കണ്ടില്ല കത്തിച്ചിട്ടത് ചെറിയ തീയിൽ ഇങ്ങനെ കത്തണം കേട്ടോ. ചെറിയ തീയിൽ അപ്പോൾ ഞാൻ ഒരു ചകിരിപ്പൊളി ഇട്ട് കൊടുത്തിട്ട് ടൈം ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ കത്തണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് അതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ഇതിൻ്റെ മുകൾക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് വേണമെന്നില്ല, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വെന്തിക്കുന്നു കേട്ടോ ഒരു വിധം. അപ്പോൾ കണ്ടില്ല കേക്ക് പോലെ സ്പോഞ്ച് ആവില്ലെങ്കിലും നല്ല ഉഷാറായിട്ട് തന്നെ രണ്ട് വേവ് കിട്ടാം. പക്ഷെ അത് കഴിക്കാൻ നല്ല രസമാവും. അവലും പഴവലും അല്ല, അവലും റവയാണല്ലോ, പിന്നെ കോഴിമുട്ടയൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ അണിപ്പരിപ്പും കൂടി വെച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി മൂടിയിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി ഇതുപോലെ ഒന്ന് മൂടിയിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ മോളതിൻ്റെ ഇടയിൽ കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഒക്കെ എടുത്തിട്ട് ഇതാ കേക്കൊന്നും പറയാം, അപ്പൊന്നും പറയട്ടാ. അപ്പോൾ ഇതാ എടുത്തിട്ട് ഞാനിവിടെ പ്ലേറ്റിക്ക് ഇപ്പോൾ ഏകദേശം ചെറിയൊരു തണു ചൂട് അറിയിട്ടുള്ളൂ കേട്ടോ. എന്നാലും നല്ല ചൂടുണ്ടേനു. അപ്പോൾ അത് ഉള്ളിൽ ഞാൻ പിന്നെ ബട്ടർ പേപ്പറോ അതുപോലെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കണമെന്ന് തന്നെ ഇതിലും എളുപ്പം പോരുട്ടോ. അപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എണ്ണ മാത്രം തടവി കൊടുത്തതേന്ന്. അപ്പോൾ സൈഡൊക്കെ നല്ല കണ്ട് വിട്ടുകൊണ്ട് വന്നുകൊണ്ട് പിന്നെ അടി കണ്ട് എന്താണ് അതിന് പോരാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല കണ്ട് കൊട്ടിന് കൊടുത്തപ്പോഴാണ് പോകുന്നത്. പിന്നെ ഞാൻ വേറൊരു പ്ലേറ്റും കൂടി വെച്ചിട്ട് അതിൻ്റെ മുകൾ വാശം ഒന്നും കണ്ട് കൗത്തിനെടുത്തിക്കണം. അപ്പോൾ നല്ല കേക്ക് പോലെ തന്നെ കണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, നല്ല ഉഷാറയിക്കണ്. പക്ഷേ കേക്കിൻ്റെ അതുപോലെ സ്പോഞ്ചിൻ്റെ പോലെ അല്ല കേട്ടോ, അത് വെന്തിക്കണമെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ തന്നെ ഞാനത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഉഷാറാട്ട, കഴിക്കാനൊക്കെ നല്ല അടിപൊളിയെന്ന്, നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ഇത് നമ്മളെ പിറ്റേന്നത്തെ ഇന്നലെ വൈകുന്നേരത്തേന് കേട്ടോ അത്.
അപ്പം ഇന്നത്തേതാ രാവിലെ ആണ്. പിന്നെ അത് നമ്മളെ ചായയും കടയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ സ്റ്റൂളൊക്കെ കൊടുന്നിട്ടിട്ട് അവിടെ ചായയും കടയൊക്കെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മോള് നീച്ചു വരണത്. അപ്പം ഞാൻ എന്ത് ഉണ്ടാക്കിങ്ങാണ്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങാണ്ട് ഇവിടെ ഈ തെങ്ങിൻ്റെ ഇവിടെ ഒന്ന് ഇങ്ങനെ ഉണ്ട് കൊത്തിയെടുക്കുക. എന്നിട്ട് നമ്മളെ മെഷീൻ നിന്നൊക്കെ വെള്ളം പോണത് അവിടേക്ക് ഇങ്ങോട്ട് ആകെ പരന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഭാഗത്തേക്ക് കൊണ്ട് വരിക. എന്നിട്ട് അതിൽ വെള്ളം അപ്പം ഈ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് കുണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നെ തന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം റേഷൻ കടയൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പോൾ മോള് കൂടെ പോകാൻ വേണ്ടിയിട്ട് കരഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം ഞാൻ മുറ്റടിക്കാന് എന്ന് പറഞ്ഞാണ്ട് കണ്ടിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഓളും മുറ്റടിക്കാൻ വന്നോളൂല്ലോ. അപ്പോൾ ഓള ഞാൻ എടുക്കുന്ന ചൂലൊക്കെ അതെടുത്തിട്ട് അവിടെ നിൽക്കാൻ കേട്ടോ. ഓടിക്കളിക്കുകയാണ് എനിക്ക് തരാതെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞ എൻ്റെ ചൂല് ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾക്ക് ചൂലെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നിട്ടോ. പിന്നെ ഞാൻ ചുറ്റുപോകാ ആ ഭാഗങ്ങളൊക്കെ അടിച്ചെടുത്തുങ്ങാണ്ട് ഒക്കെ ഒരു ഭാഗത്ത് കൂട്ടിയെടുക്കുന്ന് പിന്നെ അവിടെ കത്തിക്കാൻ വേണ്ടിയിട്ടിട്ടാ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓള് സൈക്കിളുമ്മ പോയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. സൈക്കിളുമ്മ പോകാൻ വേണ്ടിയിട്ടിട്ടാ. അപ്പോൾ മോൻ്റെ ഇപ്പോൾ സൈക്കിളുമ്മലൊക്കെ പോയി പിന്നെ അവിടുന്ന് മുഖാൻ പോയിട്ട് സൈക്കിളുമ്മന്ന് ഒന്ന് വീണിട്ട് ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരുന്നു. പിന്നെ അതാ ഞാനപ്പോൾ ചൂലൊക്കെ അവിടെ ഇട്ടിക്കണിട്ട്. പിന്നെ ഓൾക്ക് സൈക്കിളുമ്മ പോകാനുള്ള അതുകൊണ്ട് പിന്നെ എൻ്റെ അപ്പോൾ അടിക്കണോടത്ത് നിന്ന് ചൂലൊക്കെ അവിടെ ഇട്ടിക്കാണ്ട് സൈക്കിളുമ്പോൾ പോകാനായിരുന്നു. അപ്പോൾ അവന് മുന്നിലൊക്കെ കയറ്റി ഇരുത്തിങ്ങാണ്ട് അവന് കുറച്ച് നേരം അവളങ്ങനെ കൊണ്ടടന്നിട്ടാ. അപ്പോൾ ഇത് പിന്നെ മോൻ്റെ പണിയാണ് കേട്ടോ. ആ സ്റ്റിക്ക് പിടിച്ചിക്കാണ്ട് ഒന്നുകൊണ്ട് കറക്കിയതാണ്. പിന്നെ നമ്മൾ അരിയും മടാൻ പോകുക കേട്ടോ. അപ്പം ഞാൻ ആദ്യമൊക്കെ ഒരു നായി അരി മട്ടരി ഇട്ടിക്കുന്നുണ്ട്. അപ്പോൾ ചിലവരൊക്കെ അങ്ങനെ വെക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാണ് കേട്ടോ. മട്ടരി കുറച്ചൊക്കെ വെന്തതിൻ്റെ ശേഷം ഈ വേവില്ലാത്ത അരി ഉണ്ടല്ലോ അത് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ന അരി എടുക്കുമ്പോഴും ഒരുപാട് നേരം ഞാൻ അതിൽ കുറച്ച് ഇതൊക്കെ ഇങ്ങനെ പെറുക്കിയിട്ടു കേട്ടോ. അതിലൊരു വെള്ളം ഒരു സാധനം ഉണ്ട് കേട്ടോ. അരി അല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മളെ തെക്കൻ മാമൂസിൻ്റെ ചാനലിൽ ഞാൻ അരിയിൽ അങ്ങനെ കണ്ടപ്പോൾ ഞാനും അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കും അത് തോന്നിയിട്ട് അപ്പോൾ കഴുകിയ സമയത്തൊക്കെ നോക്കുമ്പോൾ അതെന്തോ പോലെ അങ്ങനെ കുറച്ചിങ്ങനെ വലുപ്പുണ്ടേനു. എന്നാലും അരിയല്ലാത്തൊരു സംഭവം പോലെ കേട്ടോ. അപ്പോൾ എനിക്കും അതൊരു വേജാറ്. അപ്പോൾ ഞാനതിങ്ങനെ തിരഞ്ഞിട്ട് പെറുക്കിയിട്ട് കാണ്ട് നിൽക്കട്ടോ. അപ്പോൾ അത് പെറുക്കിയിട്ടിനോടത്തോളം അതിലൊരുപാട് ഉണ്ടേനു. പിന്നെ വിചാരിക്കതൊക്കെ ഞാൻ അങ്ങനെ വെച്ചിട്ട് തിന്നപ്പോൾ ഇതല്ല അവസ്ഥ നമ്മൾ വയറ്റിലൊക്കെ പോണത് എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഒരുപാട് ഞാൻ കഴുകണതിന് മുമ്പും ഞാൻ പെറുക്കിയിട്ട് ഇരുന്നിട്ടോ. പിന്നെ ഞാൻ ചുടുവെള്ളത്തിലൊക്കെ നല്ല കഴുകിയിട്ട് പിന്നെ ഞാൻ അടുപ്പത്ത് ഇടയട്ടോ ചെയ്തത്. അപ്പോൾ അതാ മോള് പോയിട്ട് തീ കത്തിക്കുകയാണ് അടുപ്പത്ത് പോയിട്ടോ. അപ്പം ഞാനവിടെ വാതിൽ തുറന്നേന്ന് എന്ത് ഇനി ഊറ്റാൻ പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിന് ഓള് പിന്നെ അടുപ്പത്തൊക്കെ പോയിന്ന്. അപ്പം ഞാൻ അവളൊക്കെ ആട്ടി പറഞ്ഞാണ്ട് ഇനി ചോറൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി വെക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. ഈ മട്ടൻ അരിയും അതുപോലെ ഈ വേവില്ലാത്ത അരിയും കൂടി വെക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ മട്ടൻ അരി മാത്രം വെക്കുമ്പോഴും ഭയങ്കര ഒരു വരായിട്ട് കുട്ടികൾക്കൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ റേഷൻ കടയിലൊക്കെ പിന്നെ അതൊക്കെ തന്നെയല്ല കൂടുതൽ ഇപ്പോൾ കിട്ടുന്നത്. പിന്നെ കറി വെക്കണത് ചക്കൂരും തക്കാളിയും കൂടി എന്നിട്ട് വെക്കണത്. അപ്പോൾ ഞാൻ ചക്കൂരും തക്കാളിയും പച്ചമുളകും കൂടി ചട്ടിയിലിട്ട് കണ്ട് വെച്ചിട്ടുണ്ട്. അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ ചക്കക്കുരു വേവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ഞാൻ രണ്ട് തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. പുളിയും ചേർക്കണില്ല മുളക് പൊടിയും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ അതിക്കുള്ള തേങ്ങ ഒക്കെ ചിരകി തന്നിട്ടുണ്ട്. അപ്പോൾ അതിക്ക് ചെറിയ ജീരകവും ചെറിയ ഉള്ളി വെളുത്തുള്ളി അതുപോലെ കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി ഒക്കെ ആണ് ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അരച്ചെടുത്തുങ്ങാണ്ട് അതിൽ കൊഴിച്ചിട്ട് ചക്കക്കുരി ഒക്കെ നന്നായിട്ട് വെന്തിക്കണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിൽ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തേങ്ങ ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷമാണ് കുറച്ച് മുരിങ്ങാക്കായ ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്നും കണ്ട് മൂടിയിടാതെ തിളപ്പിച്ച് തിളപ്പിച്ചിട്ട് നമ്മൾ മുരിങ്ങാക്കായൊക്കെ വേവിച്ചെടുത്തിട്ടോ. അപ്പോൾ ഇതൊക്കെ കറിയൊക്കെ റെഡി ആയി വരുന്ന സമയത്ത് ഇനിതാ മീൻ ഞാനത് കായം തേച്ചെടുത്തിങ്ങനെ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് കായം തേക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പൊക്കെ ചേർത്തിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടേന്ന്. പിന്നെ ഞാനതിക്ക് തക്കാളിയാണ് കേട്ടോ പിഴിഞ്ഞെടുത്തുക്കണത്. അപ്പോൾ തക്കാളി ചേർത്തിട്ട് പൊരിച്ചെടുക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കറിയൊക്കെ ആ സമയം കൊണ്ട് ഇതാ ചെറുതായി കത്തിയിട്ട് നല്ല വെന്തിക്കണം കേട്ടോ. മുരിങ്ങക്കായും ചക്കക്കുരൊക്കെ നല്ല വെന്തിക്കണം. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അത് ചോറുക്ക് ഈ ഒരു കറി തന്നെ.
അപ്പം ഞാൻ അതിക്ക് വറവൊക്കെ ഇട്ടുകൊടുത്തുകൊണ്ട് ആ ചട്ടി തന്നെ ചിരങ്ങുണ്ടല്ലോ അത് ഉപ്പേരിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് മോള് നോക്കി നിൽക്കണം കേട്ടോ, നമ്മളെ മെഷീനിൽ നിന്ന് വെള്ളം പോണത്. അപ്പോൾ അവിടെ തെങ്ങിനെ അവിടെ തടണ്ടായി കൊടുത്തപ്പോൾ അതിക്ക് ഇങ്ങനെ വെള്ളം പോയി നിൽക്കുന്നുണ്ട്. അപ്പം അത് ഇങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ ഓള്, വെള്ളം കണ്ടിട്ട് അമ്മ വെള്ളം എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഓള് ഇങ്ങനെ. അപ്പം അവിടേക്ക് അതിക്ക് കളിക്കാൻ പോകാനയക്കാത്ത കാരണം ഓളവിടെ നിൽക്കുകയാണ്. അപ്പം ഞാനവിടെ അടച്ചിട്ടിരിക്കണം കേട്ടോ. അപ്പം എന്താ ചിരങ്ങ ഉപ്പേരി ആയതിൻ്റെ ശേഷം ഇനി പപ്പടം പൊരിക്കാനുണ്ട്, ഈ മീൻ പൊരിക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതാ ലാസ്റ്റ് മീനും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പം തക്കാളിയൊക്കെ ചേർത്തിട്ട് വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഈ മീനൊക്കെ പൊരിച്ചെടുത്താൽ നല്ല അടിപൊളിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.